നിലവിൽ തിരുവനന്തപുരത്തടക്കം തെളിഞ്ഞ കാലാവസ്ഥയാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും മഴ വ്യാപകമായിട്ട് ശക്തി പ്രാപിക്കുന്നു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു, ഈ മഴ വർദ്ധിക്കുന്നു, പനി വർദ്ധിക്കുന്നു. അതിനിടയിൽ ഈ കഴിഞ്ഞ 3 ദിവസം ഡ്രൈഡേ ആദ്യം സ്കൂളിൽ ആചരിച്ചു, പിന്നെ ഓഫീസുകളിൽ ആചരിച്ചു, പിന്നെ വീടില. പക്ഷെ അത് എത്രത്തോളം ആളുകൾ ഉൾക്കൊണ്ടു എന്നതിൽ സംശയമുണ്ട്. ഒരു വലിയ വിജയമായിരുന്നു എന്നതിലൊക്കെ സംശയമുണ്ട്. വീട്ടുകാരൊക്കെ ഇതിനെ വേണ്ടത്ര ഗൗരവത്തോടെ സമീപിച്ചോ എന്ന്. ഈ സാഹചര്യത്തിൽ നമുക്ക് തലസ്ഥാന ജില്ലയിലെ ഒരു പുഴയുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഒരു കൊതുക് ഫാക്ടറിയുണ്ട്. കേരളത്തിൽ പനി പടരുമ്പോഴും ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ട തോടിന് സമീപത്ത് കൂടി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളെ തുരത്താൻ സർക്കാർ പ്രഖ്യാപിച്ച 3 ദിവസത്തെ ഡ്രൈഡേ അവസാനിച്ചു. പക്ഷെ സർക്കാർ ഇനിയും കണ്ണു തുറന്ന് കാണാത്ത നഗരമധ്യത്തിലെ ചില കാഴ്ചകളുണ്ട്. അതിലേക്ക് ഇത് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്. മുമ്പത്തേക്കാൾ മോശം അവസ്ഥയാണ് ഇപ്പോൾ. പ്ലാസ്റ്റിക് നിറഞ്ഞു കവിഞ്ഞു. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ കൊതുകിന്റെ മുട്ടയിടൽ കേന്ദ്രമാണ് തോടിപ്പോൾ. സമീപത്ത് കൂടി ആൾക്കാർക്ക് നടക്കാൻ പോലും കഴിയില്ല, അത്രത്തോളമുണ്ട് ദുർഗന്ധം. സാധാരണ മഴയ്ക്ക് മുൻപ് ശുചീകരണം നടത്താറുണ്ട്, ഇത്തവണ അതുമുണ്ടായില്ല. ചവറ് പോലും മാറ്റാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ചുമ്മാ കൊണ്ടുവന്ന് നെറ്റ് അടിച്ചു, കുറെ പൈസ നെറ്റിനും ഇതിന്റെ മെയിൻ്റെനൻസ് എന്നും പറഞ്ഞ് കളഞ്ഞല്ലാതെ അതിന്റെ ചവറ് മാറ്റുകയോ ഇല്ലെങ്കിൽ കൊതു നശിപ്പിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുകയോ ഏതൊന്നും അവർ ചെയ്യാറില്ല. ഇതിൻ്റെ നടുക്കൊരു മരം വീണ് കിടപ്പുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഇവിടെ വന്ന് ഒരു 4-5 നായ് ഇതിനകത്ത് വീണിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഫയർ ആൻഡ് റെസ്ക്യൂ വന്നാലും പോലും ഈ മരത്തിനെ അവർ ക്ലിയർ ചെയ്യത്തുമില്ല. ഈ ഓട ഒന്ന് സെറ്റ് ചെയ്യാനും അവർ തയ്യാറല്ല. ആമയിഴഞ്ഞാൻ തോടിൻ്റെ നവീകരണത്തിനായി പല പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും എല്ലാം കടലാസിൽ ഒതുങ്ങി. നഗരത്തിലെ വെള്ളക്കെട്ട് തടയാൻ നടപ്പിലാക്കിയ ഓപ്പറേഷൻ അനന്തയും എങ്ങും എത്തിയില്ല. ഫലമോ, പഴയതിനേക്കാൾ മോശം സ്ഥിതിയിലേക്ക് തോട് മാറി. ആമയിഴഞ്ചാൻ തോടിലെ ഈ കാഴ്ചകൾ പുതിയതല്ല. ഇതുവഴി പോകുന്നവരും ഇവിടെയുള്ളവരുമെല്ലാം ഇതിന്റെ തിക്തഫലങ്ങൾ കാലങ്ങളായി അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ ജീവിത നിലവാരവും റോഡുകളുമെല്ലാം അമേരിക്കയുമായെല്ലാം താരതമ്യപ്പെടുത്തുന്ന ഭരണാധികാരികൾ ഈ കാഴ്ചകൾ കൂടി കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. ക്യാമറാമാൻ ഹരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഉമേഷ് സൂചിപ്പിച്ച പോലെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥ പുതിയതല്ല, പഴയതാണ്. ഞാനത് സൂചിപ്പിച്ചു ആ വാർത്ത പോയത്. അതായത് ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര വർഷമായി, അപ്പോഴെല്ലാം ഇത് വരുന്നു. അവിടെ ഉമേഷ് ആ സൈൻ ഓഫ് ചെയ്തതാണ് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മളെപ്പോഴും ഈ യൂറോപ്യൻ കൾച്ചറും യൂറോപ്യൻ സ്റ്റൈലിയും അമേരിക്കൻ ജീവിത നിലവാരവും ഒക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി ഓരോ വർഷം കൂടുന്തോറും നമ്മൾ അത്രയും അഡ്വാൻസ്ഡാണ്. അപ്പോഴും ഈ ആമയിഴഞ്ചാന്റെ അവസ്ഥ ഇത് തന്നെയാണ് എന്നുള്ളതാണ്. കാലങ്ങളായി ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യം, ഡെങ്കിപ്പനി, എലിപ്പനി ഒക്കെ വർദ്ധിച്ചു വരും. ഇപ്പോൾ മഴ കുറച്ചുകൂടി ശക്തിപ്പെടുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്താണ്? മഴ എത്രത്തോളം തീവ്രമാണ്, അത് ഇനി വെള്ളപ്പൊക്കമൊക്കെ ഏത് സമയത്തും ഉണ്ടാകാം. ഇതെല്ലാം ഒഴുകി ഈ റോട്ടിലേക്കും അല്ലെങ്കിൽ വീടുകളിലേക്കും ഒക്കെ എത്തുന്ന ദയനീയാവസ്ഥയ്ക്കാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. എന്തായാലും നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം.